ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ ലോറി ഉടമ മനാഫിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് മലയാളം സീസൺ 5 ബിഗ് ബോസ് വിന്നറും സംവിധായകനും സോഷ്യൽ മീഡിയ താരവുമൊക്കെയായ അഖിൽ മരാർ. അർജുനെ ഈ മണ്ണിടിച്ചിലിൽ കാണാതായതിനു ശേഷം അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടമ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി അർജുനെ വിറ്റ് കാശാക്കുന്നുവെന്ന് പരക്കെ ആരോപണം വന്നിരുന്നു. ലോറിയുടമ മനാഫ് എന്ന പേരിൽ മനാഫ് തുടങ്ങി യൂട്യൂബ് ചാനലിൽ 400,000+ ഫോളോവേഴ്സും ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ അഖിൽ മാരാർ മനാഫിനെ പിന്തുണച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. മനാഫിനെതിരെ അർജുന്റെ കുടുംബം രംഗത്തെത്തിയതും ഇതിനിടയ്ക്ക് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയെ പല തട്ടിലാക്കുന്നതായിരുന്നു അർജുന്റെ കുടുംബത്തിന്റെ പത്രസമ്മേളനവും. പിന്നാലെ തന്നെ ഇരുഭാഗത്തുമായി അണിനിരന്ന് സോഷ്യൽ മീഡിയ തമ്മിലടിക്കുന്ന സാഹചര്യം വരെ ഉടലെടുത്തിട്ടുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ അഖിൽ മാരാർ മനാഫിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മഹാ അപരാധമായി താൻ കാണുന്നില്ല എന്നും വിമർശിക്കേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളെയാണെന്നും അഖിൽ മാരാർ തുറന്നു പറയുന്നു. ഫേസ്ബുക്കിലൂടെയായിരുന്നു അഖിൽ മാരാരുടെ പ്രതികരണം. ശരിയും തെറ്റും ചർച്ച ചെയ്യാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാ അപരാധമായി കാണുവാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ മാരാർ മനാഫിനെ പിന്തുണയ്ക്കുന്നത്. മരിച്ച് വേണ്ടപ്പെട്ടവരെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യരുള്ള ഈ നാട്ടിൽ 72 ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമല്ല എന്നും മനാഫിനെ ഓർത്തുകൊണ്ട് അഖിൽ മാരാർ പറയുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സ് എന്ന അതിജീവനത്തിന്റെ കഥ പറഞ്ഞ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ഒരു ഡയലോഗ് കൂടി പങ്കുവെച്ചുകൊണ്ടാണ് മനാഫിന്റെ പ്രവർത്തികളെ അഖിൽ മാരാർ പരാമർശിക്കുന്നത്. കുഴിയിൽ വീണ സുഭാഷിനെ നീ എടുത്തില്ലെങ്കിൽ ഞാനെടുക്കുമെന്ന് പറഞ്ഞ കൂട്ടുകാരൻ കാണിച്ച ആത്മാർത്ഥത ഭാവിയിൽ സിനിമയാകുമെന്ന ചിന്തയിലല്ല, ഉള്ളിലെ സത്യം സിനിമയായി സംഭവിച്ചതാണ്. അതുപോലെ തന്നെ മനാഫിന് ലഭിച്ച പ്രശസ്തി അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല, അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി സംഭവിച്ചതാണ് എന്ന് അഖിൽ മാരാർ പറയുന്നുണ്ട്. ഇനി അർജുനെ വിറ്റ് കാശാക്കിയവരെ എതിർക്കണമെന്നതാണ് ആഗ്രഹമെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുകയെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. മനാഫിനെതിരെ നിരവധി പോസ്റ്റുകൾ താൻ കണ്ടു. എന്നാൽ പക്ഷേ ഒരാൾ പോലും അയാൾ ചെയ്ത തെറ്റെന്താണെന്ന് വ്യക്തമാക്കുന്നില്ല. ചുരുക്കത്തിൽ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് ലോകത്തോട് ഉറപ്പിക്കുവാൻ ഒരാളുടെ പേരും മതവും നോക്കി അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ വരുന്നത് അപകടകരമായ കാഴ്ചയാണെന്നും അഖിൽ മാരാർ കുറിക്കുന്നുണ്ട്. ഞാൻ കണ്ട കാഴ്ചയിൽ മനാഫ് മനുഷ്യനാണെന്നാണ് അഖിൽ മാരാർ പറയുന്നത്. പിന്നാലെ തന്നെ നിരവധി പേരാണ് പ്രതികരണവുമായി എത്തിയിട്ടുള്ളത്. കാര്യം കാണുന്നവരെ കൂടെ നിർത്തുക, കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ വലിച്ചെറിയുക, ഇതാണ് സംഭവിച്ചത്. ഇത് നാളെ അവിടെയും സംഭവിക്കും. പണം കിട്ടുന്നവരെ കൂട്ടുമായിരിക്കും. കിട്ടിക്കഴിയുമ്പോൾ കാണാം നമുക്ക് മനാഫിക്ക നല്ലൊരു മനുഷ്യനാണ്. താങ്കൾ പറഞ്ഞതാണ് കാര്യം. മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിലല്ല കരുതേണ്ടത്, മനുഷ്യത്വത്തിനാണ് വില എന്നിങ്ങനെയാണ് ചിലരുടെ പ്രതികരണങ്ങൾ. അതേസമയം സ്നേഹപൂർവ്വം വിയോജിക്കുന്നു. തുടക്കത്തിൽ മനാഫിനെ നെഞ്ചേറ്റിയിരുന്നു. കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ എന്ന തത്വം അനുസരിച്ച് അർജുന്റെ വീട്ടുകാർ അയാളെ തള്ളിപ്പറയുകയും എന്നാൽ പക്ഷെ സഹോദരനായ മുനീബിനെ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്താൽ ഈ നിലപാട് മാറ്റേണ്ടി വരില്ലേ? മനാഫ് വൈകാരികത വിറ്റ് കാശുണ്ടാക്കുന്നതിൽ ഒട്ടും യോജിപ്പില്ല എന്നായിരുന്നു മറ്റൊരു കമന്റ്. അതേസമയം തന്നെ അർജുന്റെ ലോറിയുടമ മനാഫിനെതിരെ അർജുന്റെ കുടുംബം ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. മനാഫ് നടത്തുന്നത് PR വർക്കാണെന്നും മനാഫിന്റെ സഹോദരനും ലോറിയുടെ RC ഉടമയുമായ മുബീൻ ആത്മാർത്ഥതയോടെ തങ്ങളുടെ കൂടെ നിന്നുവെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ ആരോപിക്കുകയുണ്ടായി. മനാഫിന്റെ ലോറിക്ക് അർജുന്റെ പേരിടരുതെന്നും അർജുന്റെ അമ്മ ആവശ്യപ്പെടുകയുണ്ടായി. തങ്ങളുടെ കുടുംബത്തിന്റെ വൈകാരികത മാർക്കറ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്ന് പലതവണ മനാഫിനോട് തങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോഴും അർജുന്റെ പേര് പറഞ്ഞ് ഓടി നടക്കുകയാണ് അയാൾ. ട്രെഡ്ജർ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷാദൗത്യ സംഘത്തെ മനാഫ് നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. മനാഫുമായി പലതവണ തർക്കങ്ങളും ഉണ്ടായി. മൂന്നാം ഘട്ട തെരച്ചിലിൽ അവിടുത്തെ സംവിധാനം കാര്യമായി ഇടപെട്ടു. എന്നാൽ പക്ഷേ ഇതിനിടയിൽ ആക്ഷൻ കമ്മിറ്റി ചില നിർദ്ദേശങ്ങളുമായി വന്നു. മനാഫിനെതിരെ പരാതി നൽകുവാൻ SP ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പക്ഷേ തങ്ങൾ അത് ചെയ്തില്ല എന്നും ട്രെഡ്ജറിൽ കയറ്റി അധികൃതർ പറഞ്ഞ കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിരുന്നു. തെരച്ചിൽ ഫലം കണ്ട വിവരം ഔദ്യോഗികമായി തങ്ങൾക്ക് കിട്ടിയിരുന്നു. വൈകാരികമായ അവസ്ഥയിലായിരുന്നു തങ്ങൾ അപ്പോൾ. ഈ സമയത്താണ് ഗംഗാവാലി പുഴയിൽ അർജുനെ ഇട്ടു പോകുവാൻ പറ്റില്ല എന്ന ഡയലോഗ് മനാഫ് നടത്തുന്നത്. ഇമോഷനെ വിറ്റ് എല്ലാം ഒരാളാണ് നടത്തിയതെന്ന് സ്ഥാപിക്കുകയാണ് മനാഫെന്നും അർജുന്റെ കുടുംബം ആരോപിക്കുകയുണ്ടായി. മനാഫ് പറയുന്ന കാര്യങ്ങൾ നിർത്താൻ കാലുപിടിച്ച് തങ്ങൾ പറഞ്ഞിരുന്നുവെന്നും അർജുന്റെ കുടുംബം പറയുന്നുണ്ട്. തങ്ങളുടെ കുടുംബത്തെ വ്യക്തിഹത്യ ചെയ്യുകയാണ് മനാഫെന്നും ആരോപിക്കുന്നു. പല ഫണ്ടുകളും അയാൾക്ക് അർജുന്റെ പേരിൽ ലഭിച്ചിട്ടുണ്ട്. തങ്ങൾക്ക് അർജുന്റെ പേരിൽ പൈസ ഒന്നും വേണ്ട. മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങളെ പരിഹാസ്യ കഥാപാത്രമാക്കരുത്. ഇനിയും ഇങ്ങനെ തുടർന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് മനാഫിന്റെ കുടുംബം പറയുന്നത്. മനാഫ് നടത്തുന്നത് PR വർക്കാണ്. അർജുനെ കാണാതാകുന്നതിന് ശേഷമാണ് മനാഫ് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയതെന്നും ഇവർ അവിടെ നിന്നുള്ള വീഡിയോകൾ നിരന്തരമായി മനാഫിന്റെ ലോറി ഉടമ മനാഫ് എന്ന യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ടായിരുന്നുവെന്നും അർജുന്റെ കുടുംബം ആരോപിക്കുന്നു. അവർ അവിടെ നിന്നും വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ 600 പേർ കാണുന്നുണ്ട്, 700 പേർ കാണുന്നുണ്ട്, അടിപൊളിയാണ്, സൂപ്പർ എന്നൊക്കെയാണ് സംസാരിക്കുന്നത്. അർജുനോട് ഒരു തുള്ളിയെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ മനാഫ് ഇങ്ങനെ ചെയ്യില്ലായിരുന്നുവെന്നും അർജുന്റെ ലോറി ഉയർത്തുന്നതും അവിടെ നടക്കുന്ന മറ്റു സംഭവങ്ങളുമെല്ലാം ഇവർ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന് മാധ്യമങ്ങളില്ലേ എന്നുമാണ് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മനാഫിനെതിരെ സംസാരിച്ചുകൊണ്ട് ചോദിക്കുന്നത്. എന്നാൽ പക്ഷെ മനാഫിന്റെ സഹോദരൻ മുബീൻ ആത്മാർത്ഥതയോടെ തങ്ങളുടെ കൂടെ നിന്നുവെന്നും ജിതിൻ പറയുന്നുണ്ട്. മുബീനോട് മാനസികമായ അടുപ്പമുള്ളതുകൊണ്ടാണ് ഇതുവരെയും മനാഫിനെ തള്ളിപ്പറയാതിരുന്നതെന്നും അർജുന്റെ കുടുംബം പറയുന്നു. മുബീൻ ആത്മാർത്ഥമായ സ്നേഹത്തോടെ കൂടെ നിന്നുവെന്നും ജിതിൻ പറയുന്നു. മനാഫിന്റെ ലോറിക്ക് അർജുന്റെ പേരിടരുതെന്നാണ് അർജുന്റെ അമ്മ പറയുന്നത്.
മുബിൻ നിസ്സഹായ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം പറഞ്ഞാൽ മനാഫ് കേൾക്കില്ല. രണ്ടര മാസത്തിന്റെ തെരച്ചിലിനൊടുവിൽ സെൻഡ് ഓഫ് നടത്തിയെന്ന് മനാഫ് കഴിഞ്ഞ ദിവസം മുറിയിൽ വന്ന് പറയുകയുണ്ടായി. പിന്നീട് അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ വിളിച്ചിട്ട് പോലും മനാഫ് ഫോൺ എടുത്തില്ല എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. മനാഫിന്റെ വീഡിയോയ്ക്ക് കീഴിലൊക്കെ വരുന്നത് നെഗറ്റീവ് കമന്റുകൾ മാത്രമാണ്. എല്ലാവരുടെയും സഹായത്തോടെയാണ് അർജുനെ കൊണ്ടുവന്നത്. എന്നാൽ പക്ഷേ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ വന്ന മനാഫ് പറയുന്നതിൽ 75% കള്ളത്തരമാണെന്നും ജിതിൻ ആരോപിക്കുന്നുണ്ട്. മനാഫ് മാത്രമാണ് ഇതിനെല്ലാം ചെയ്തതെങ്കിൽ ആക്ഷൻ കമ്മിറ്റി എന്തിനു രൂപീകരിച്ചുവെന്നും ജിതിൻ ചോദിക്കുന്നു. വേണ്ടാത്ത കാര്യത്തിൽ ആക്ഷൻ കമ്മിറ്റി മുഖ്യമന്ത്രിയെ പോയി കണ്ടു. നാട്ടിൽ നിന്നും 20 ആളുകൾ വന്ന് തിരിയണമെന്നായിരുന്നു ആക്ഷൻ കമ്മിറ്റിയുടെ ലക്ഷ്യം. തങ്ങളുടെ ഭാരം ഒഴിച്ചുവെക്കുവാനാണ് ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയതെന്നും വിമർശിക്കുന്നവർ വിമർശിച്ചോളൂ, ഇനി ഒരിക്കലും മാധ്യമങ്ങളെ തങ്ങൾ കാണില്ല എന്നുമാണ് അർജുന്റെ കുടുംബം പറഞ്ഞത്. അതേസമയം തന്നെ ഈ ആരോപണങ്ങളൊക്കെ തള്ളിക്കൊണ്ട് മനാഫും രംഗത്ത് വന്നിരുന്നു. തന്റെ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നും പണപ്പിരിവ് താൻ നടത്തിയിട്ടില്ല എന്നും യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ എന്താണ് തെറ്റെന്നുമാണ് മനാഫ് ചോദിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.